നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും 4P ന്യൂസിന്റെ ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പതിവ് പോലെ ആദ്യം ബഹ്റൈൻ വൃത്താന്തങ്ങൾ നോക്കാം. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിൽ ഇന്ന് വൈകുന്നേരത്തോടെ 2 കോവിഡ് മരണം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 61 വയസ്സ് പ്രായമുള്ള സ്വദേശി പുരുഷനും 81 വയസ്സ് പ്രായമുള്ള സ്വദേശി വനിതയ്ക്കുമാണ് ജീവൻ നഷ്ടമായത്. ഇതോടെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 360. ഇന്നലെ 248 പേരിൽ കൂടിയാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2869. ഇന്നലെ 313 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 94309. 16 പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത്. അതേസമയം വാക്സിനേഷൻ വിതരണം വളരെ സജീവമായി ബഹ്റൈനിൽ നടക്കുകയാണ്. ഡിസംബർ 17 ആരംഭിച്ച വാക്സിൻ വിതരണത്തിന്റെ ഭാഗമായി ഇതുവരെയായി 137159 പേരാണ് ബഹ്റൈനിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം 14340 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. വെള്ളിയാഴ്ച 13253 പേരും വാക്സിൻ എടുത്തിരുന്നു. അതേസമയം വാക്സിൻ സ്വീകരിച്ചു എന്ന് കരുതി പ്രതിരോധ നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്നും അവ തുടരേണ്ടതാണെന്നും ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയ അധികൃതർ ഊന്നി പറഞ്ഞു. നിരവധി പേർക്കാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാരണം ഈ ദിവസങ്ങളിൽ പിഴയടയ്ക്കേണ്ടി വരുന്നത്. ഇന്ന് ബഹ്റൈനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, UAEയും ബഹ്റൈനെയും സുപ്രധാന സുരക്ഷാ പങ്കാളികളായി അമേരിക്ക പ്രഖ്യാപിച്ചതാണ്. അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേൽക്കുന്നതിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കെയ്ല മക്നാനിയാണ് ഈ കാര്യം അറിയിച്ചത്. ഇന്ന് പുലർച്ചെ രാജ്യത്ത് പലയിടങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. വാഹനം ഓടിക്കുന്നവർ ഈ നേരത്തെ ശ്രദ്ധ പാലിക്കണമെന്ന് ട്രാഫിക് മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ സമാനമായ സാഹചര്യം തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരും പറഞ്ഞു. പലയിടങ്ങളിലും ട്രാഫിക് ബ്ലോക്കും ഇന്ന് അനുഭവപ്പെട്ടു. നിയമലംഘനങ്ങൾ നടത്തുന്ന ഡെലിവറി ബൈക്കുകൾക്ക് മുകളിൽ കർശനമായ ശിക്ഷകൾ നടപ്പിലാക്കി ട്രാഫിക് മന്ത്രാലയം. സമീപ ദിവസങ്ങളിൽ 3885 പേരെയാണ് ഇത് സംബന്ധിച്ച് പിടികൂടിയതെന്നും 364 ബൈക്കുകൾ പിടിച്ചെടുത്തെന്നും ട്രാഫിക് മന്ത്രാലയ അധികൃതർ അറിയിച്ചു. ഇനി കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കേരളത്തിൽ ഇന്ന് 5005 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3463. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4408 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. ഇതോടെ 68991 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത്. 775176 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 209679 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് പാർശ്വ ഫലങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ഇന്ന് അറിയിച്ചു. ആദ്യ ദിവസം 8062 ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. സംസ്ഥാനത്ത് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ 4 ദിവസങ്ങളിലാണ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് എടുക്കുന്നത്. ബുധനാഴ്ച കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ദിവസമായതിനാൽ അതിന് തടസ്സം ഉണ്ടാകാതിരിക്കാനാണ് ആ ദിവസം ഒഴിവാക്കിയതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11 കേന്ദ്രങ്ങൾ വീതവും ബാക്കി ജില്ലകളിൽ 9 കേന്ദ്രങ്ങൾ വീതവുമാണ് വാക്സിനേഷൻ നടക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് വാക്സിൻ നൽകുക. രജിസ്റ്റർ ചെയ്ത ആളിന് എവിടെയാണ് വാക്സിൻ എടുക്കാൻ പോകേണ്ടതെന്ന SMS ലഭിക്കും. വാക്സിനേഷൻ ആരംഭിച്ച ഇന്ത്യയിൽ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും അതിനെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ആദ്യ വാക്സിൻ ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം പങ്കുവെക്കുമെന്ന വാർത്തകളെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തള്ളി പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി ഒരു ടേം നൽകുമെന്ന വാർത്തകളോട് ഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണം മാത്രമാണ് ഇതെന്നും അന്തരീക്ഷത്തിൽ പല അനാവശ്യ ചർച്ചകളും നടക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാനാണ് ഡൽഹിയിലെത്തിയതെന്നും രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് അറിയിച്ചു. അതേസമയം ഉമ്മൻചാണ്ടി ഏത് സ്ഥാനത്ത് വരുന്നതിലും എതിർപ്പില്ലെന്നും അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആളാണ് താനെന്നും ചെന്നിത്തല പറഞ്ഞു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ഘടകകക്ഷികൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികാരത്തിലെത്തിയാൽ ഒരു ടേം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ക്ഷമ പറയണമെന്ന ആഗ്രഹവുമായി കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ബർലിൻ കുഞ്ഞാനന്ദൻ നായർ. പിണറായിക്കെതിരായ തന്റെ മുൻ നിലപാടിൽ കുറ്റബോധമുണ്ടെന്നും ബർലിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായിയാണ് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നുവെന്നും VS അച്യുതാനന്ദനുമായുള്ള അടുപ്പമാണ് തന്നെ പിണറായിയിൽ നിന്നും അകറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ചവറയിൽ KB ഗണേഷ് കുമാർ MLA നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടിയും കല്ലേറും ഇന്ന് നടന്നു. ഗണേഷ് കുമാറിന്റെ മുൻ PA പ്രദീപിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വാഹനം തകർത്തത്. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിലെടുത്തു. അക്രമത്തെ ന്യായീകരിക്കുന്നില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി.
തന്നെ തല്ലിക്കൊന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നിന്ന് മത്സരിക്കില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. തന്നെ കാലുവാരി തോൽപ്പിച്ച സ്ഥലമാണ് കായംകുളം. ആ സംസ്കാരം ഇപ്പോഴും അവിടെ നിന്ന് മാറിയിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. എന്നാൽ കായംകുളത്ത് പാർട്ടി തന്നെ വീണ്ടും വിജയിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും. എന്നാൽ താൻ വീണ്ടും പൊതുമരാമത്ത് മന്ത്രിയാകുമോ എന്ന് അറിയില്ലെന്നും സുധാകരൻ പറഞ്ഞു. നിലമ്പൂർ ടൌണിൽ ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങി. രാവിലെ 6 മണിയോടെ ടൌണിലിറങ്ങിയ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. നിലമ്പൂർ സ്വദേശി ക്രിസ്റ്റ്യനാണ് പരിക്കേറ്റത്. നിലമ്പൂർ പോലീസ് ക്യാമ്പിന് സമീപത്തുകൂടി പുഴ കടന്നാണ് ആന ടൌണിലെത്തിയത്. ടൌണിലെ ഓഡിറ്റോറിയത്തിന്റെ മതിൽ ആന തകർത്തു. 1 മണിക്കൂറോളം ടൌണിൽ ഭീതി പരത്തിയ ആനയെ നാട്ടുകാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ചേർന്ന് വനത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. KSRTC ജീവനക്കാരെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും ചീഫ് ഓഫീസിലെ ഉപജാപക സംഘത്തിലെ ചിലരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും MD ബിജു പ്രഭാകർ IAS. KSRTCയിലെ ക്രമക്കേടുകൾക്കൊപ്പം ചില ജീവനക്കാരെക്കുറിച്ചും ബിജു പ്രഭാകർ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് യൂണിയനുകളും രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത്. വരുമാന കണക്കിൽ 100 കോടി രൂപ കാണാതായതുമായി ബന്ധപ്പെട്ട് പെൻഷൻ ആൻഡ് ഓഡിറ്റ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാറിനെതിരെയാണ് പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത്. 100 കോടിയുടെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടികളിൽ കടക്കാനാണ് തീരുമാനം. ഇന്ന് രാവിലെ 7:30 മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ട്രെയിനിലെ പാർസൽ ബോഗിക്ക് തീപിടിച്ച സംഭവത്തിൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് സ്റ്റേഷനിലെ ബൈക്ക് പാർസൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള ക്ലർക്കിനെയാണ് സസ്പെൻഡ് ചെയ്തത്. തീ പടർന്നു പിടിച്ചത് ബൈക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക നിഗമനം. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ കൂടുതൽ സഞ്ചാരികൾ ഗുജറാത്തിലെ കൈവാഡിയയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഇവിടെ 50 ലക്ഷത്തോളം സഞ്ചാരികൾ സന്ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കെവാഡിയയിലേക്ക് പുതുതായി സർവീസ് ആരംഭിച്ച ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സൈനികർക്കൊപ്പം കർഷകരും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കി. രാജ്പഥിലെ റിപ്പബ്ലിക് ദിന പരേഡിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നും ഡൽഹിയിലെ ഔട്ടർ റിംഗ് റോഡിലായിരിക്കും കർഷകരുടെ ട്രാക്ടർ പരേഡെന്നും അറിയിച്ച സംഘടനകൾ സമാധാനപൂർവ്വമായിരിക്കും കർഷകരുടെ റിപ്പബ്ലിക് ദിന ആഘോഷമെന്നും ആയുധങ്ങളോ പ്രകോപനപരമായ പ്രസംഗങ്ങളോ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. കർഷകർ ചെങ്കോട്ടയിലേക്ക് പരേഡ് നടത്തുമെന്നും പാർലമെന്റ് പിടിച്ചടക്കും എന്നുമുള്ള പ്രചരണങ്ങൾ കർഷക സംഘടനകൾ തള്ളി. അതേസമയം കർണാടകത്തിൽ അമിത്ഷാക്കെതിരെ കർഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബെലഗാവി ജില്ലയിലെ പര്യടനത്തിനിടയിലായിരുന്നു പ്രതിഷേധം. ഇവിടെ കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 3 കാർഷിക വിരുദ്ധ നിയമങ്ങളും പിൻവലിക്കണമെന്ന മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു കർഷകരുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ അടക്കമുള്ള നേതാക്കൾ അമിത്ഷായോടൊപ്പം ഉണ്ടായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് 100 കോടികളും രൂപ ഇതുവരെ സംഭാവന ലഭിച്ചതായി ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ് പറഞ്ഞു. 2024 ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും 500,100 രൂപയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവന നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. മകരസംക്രാന്തിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് സംഭാവന സ്വീകരിക്കൽ പരിപാടിക്ക് ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് തുടക്കം കുറിച്ചത്. February 27 നടക്കുന്ന സംഭാവന സ്വീകരിക്കൽ പരിപാടിയുമായി സഹകരിക്കണമെന്ന് ഇന്ന് ബോളിവുഡ് താരം അക്ഷയ് കുമാറും ആവശ്യപ്പെട്ടിരുന്നു. രാജസ്ഥാനിൽ ജലോറിലുണ്ടായ ബസ് അപകടത്തിൽ 6 പേർക്ക് ഇന്ന് ജീവൻ നഷ്ടമായി. 17 പേർക്കാണ് പരിക്കേറ്റത്. ബസ് വൈദ്യുതി ലൈനിൽ തട്ടി തീപിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു 6 പേർ മരണപ്പെട്ടത്. രാജസ്ഥാനിലെ ബാർമീർ ജൈന ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന അജ്മീർ സ്വദേശികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഭീകരാക്രമണത്തിൽ 2 വനിതാ ജഡ്ജിമാർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ കോടതിയിലേക്ക് പോകുമ്പോഴാണ് ഭീകരർ വനിതാ ജഡ്ജിമാരായ 2 പേർക്ക് നേരെ വെടിയുതിർത്തത്. ഇവർക്കൊപ്പം 1 കോടതി ജീവനക്കാരിയും വധിക്കപ്പെട്ടു. ഇന്ന് രാവിലെ 8:30 ഭീകരർ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. ഈ വാർത്തകളോടെ ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റ് അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ് ഞാൻ പ്രദീപ് പ്രവങ്കര. നന്ദി, നമസ്കാരം.